ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ടേസ്റ്റിയായ ഡിഷാണ്. അത് ചില്ലി ഫിഷ്. സാധാരണയായിട്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ചില്ലി ചിക്കനാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫിഷ് കൊണ്ട് എങ്ങനെയാണ് ചില്ലി ഫിഷ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ്. അതുപോലെ ഇതിന് മുള്ളുണ്ടാവരുത്. ദശ കട്ടിയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു 10 to 20 minutes ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 teaspoon കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ്, 1/4 teaspoon ജിഞ്ചർ പൊടി. ഇതിന് ജിഞ്ചർ പൊടിയും ഞാനൊരു 1/4 teaspoon ഗാർലിക് പൗഡറും കൂടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് 1/2 teaspoon അല്ലെങ്കിൽ 1 teaspoon ചേർക്കാം. പിന്നീട് വേണ്ടത് 1 tablespoon സോയാ സോസ്. ഇതിന് നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 10 to 15 minutes ഒന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 minutes ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഒരു ബാറ്ററിൽ മുക്കി വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 cup മൈദയും 1/4 cup കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഈ മൈദയും കോൺഫ്ലോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. 1/4 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ മറ്റേ സാധാരണ പെപ്പർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 1 pinch സോഡാ പൊടിയും കൂടെ ചേർക്കണം. ഒരല്പമേ ഇടുന്നുള്ളൂ. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് വെള്ളം ഒഴിച്ച് ഒരു നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. നമുക്ക് കട്ടയില്ലാതെ കലക്കി എടുക്കുക. ഇപ്പം ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയുടെ വെള്ളയാണ്. അത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിലേക്ക് ഇത് ചേർക്കാം. എന്നിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്യാം. ഉടനെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീന് ഇതിൽ മുക്കി വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. മീൻ അധികം വേവില്ലല്ലോ, അപ്പം പെട്ടെന്ന് നമുക്കിത് മറിച്ചിടാം. മീഡിയം തീയിലിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവുള്ളേ. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. മീൻ കഷ്ണങ്ങളെല്ലാം മൂത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ച് വറുത്തെടുക്കാം. ഞാനിപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രോസസ്സ് തുടങ്ങാം. ഞാൻ മീൻ വറുത്ത് എടുത്ത് അതേ കടായി തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് 1 tablespoon മുളകിൻ്റെ അരി. ഇത് വലിയ എരിവില്ലാത്ത ഉണക്ക മുളകിൻ്റെ അരിയാണ്. അത് ആദ്യം ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരാം. കരിഞ്ഞു പോകരുത്.
ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഞാനൊരു ഏഴെട്ട് വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരിയാണ് ഞാൻ ഇപ്പം നേരത്തെ വറുത്തെടുത്തത്. അത് നമുക്ക് ഇതിൽ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റണം, ഇത്രയും മതി ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഒരു അര കപ്പുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ഇടുക. അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോണ്ട, ഒന്ന് വഴണ്ടാ മതി. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസ് ഇത് ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇത് സ്റ്റോക്കാണ്, മീനിൻ്റെ സ്റ്റോക്ക്. മുള്ളൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ട ഇത് ഞാൻ ബാക്കിയിരുന്ന സ്റ്റോക്കിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കലക്കിയെടുത്താണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കട്ടയില്ലാതെ കലക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും അതുപോലെ നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഈ മുളകിൻ്റെ അരിയും ഒക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ക്യാപ്സിക്കം ചേർക്കണം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം മതിയാവും. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ചൂടോടെ നമുക്ക് ഇത് കഴിക്കാം. ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഈ ചില്ലി ഫിഷ് തയ്യാറാക്കിയത്. അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രത്യേകിച്ചും ഇത് ന്യൂഡിൽസിൻ്റെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ ഞാൻ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.